നമസ്കാരം. ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തിയിലെ സാദാപുരയിൽ തനിക്കൊപ്പം കഴിഞ്ഞിരുന്ന സന്യാസി സുകുമാര കുറുപ്പായിരുന്നുവെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്ന വെട്ടിപ്പുറം സ്വദേശി റംസിന്റെ വെളിപ്പെടുത്തൽ മറുനാടനാണ് പുറത്തുവിട്ടത്. 2005-2017 കാലഘട്ടത്തിൽ നടന്ന ആ സംഭവം ഓർത്തെടുത്ത് വിശദമായി പറഞ്ഞുവെങ്കിലും തെളിവിന് ഹാജരാക്കാൻ താൻ സംശയിക്കുന്ന ഇയാളുടെ ചിത്രങ്ങളൊന്നും തന്നെ ഹാജരാക്കാൻ റംസിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അയാളുടെ ബാഗും വാച്ചുമൊക്കെ നാട്ടിൽ കൊണ്ടുവന്ന് കുറുപ്പിന്റെ തിരോധാനം അന്വേഷിക്കുന്ന സംഘത്തിന് നൽകാൻ വേണ്ടി ആലപ്പുഴ എസ് പിക്ക് കൈമാറിയിരുന്നു. കുറുപ്പെന്ന് കരുതുന്ന ഇയാൾ തനിക്കൊപ്പം താമസിക്കുമ്പോൾ പറഞ്ഞിരുന്ന വിവരങ്ങൾ വെച്ച് ഇയാൾ ഹരിദ്വാറിലോ ഋഷികേശിലോ കാണുമെന്ന് റംസിന് ഉറപ്പായിരുന്നു. ഇവിടങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ദൃശ്യത്തിൽ ഇയാളുടെ ദൃശ്യം പതിയാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഹരിദ്വാർ, ഋഷികേശ് എന്നിവിടങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളും ട്രാവൽ വ്ലോഗുകളും ഇയാൾ പരിശോധിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇയാളുടെ സെക്കൻഡുകൾ മാത്രം നീളുന്ന ഒരു ദൃശ്യം ഇദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടത്. തനിക്കൊപ്പം സദാപൂരയിൽ കഴിഞ്ഞിരുന്ന അതേ ആൾ ഹരിദ്വാറിൽ കാവ്യ ജുബയും മുണ്ടും ധരിച്ചിരുന്നു. അതേ നിറത്തിലുള്ള തലപ്പാവ്, കഴുത്തിൽ ചെറുതും വലുതുമായ രുദ്രാക്ഷ മാലകൾ, കയ്യിൽ എപ്പോഴും കാണാറുള്ള അതേ വാക്കിംഗ് സ്റ്റിക്ക്. തനിക്കൊപ്പം കഴിഞ്ഞ കാലത്തും ഈ വാക്കിംഗ് സ്റ്റിക്ക് റംസിൻ ശ്രദ്ധിച്ചിരുന്നു. അതിനുള്ളിൽ വടിവാളാണ്. അധികമാർക്കും അറിയാത്ത രഹസ്യമാണ് അത്. തനിക്കൊപ്പം കഴിഞ്ഞ സ്വാമി ശങ്കര ഗിരിഗിരിയാണ് അതെന്ന് മനസ്സിലാക്കിയ റംസിൻ വീഡിയോ ദൃശ്യം കട്ട് ചെയ്ത് സുകുമാര കുറുപ്പിന്റെ അയൽവാസിക്ക് അയച്ചു കൊടുത്തു. ഇത് കുറുപ്പ് തന്നെയാണ് എന്ന് അയാൾ സാക്ഷ്യം പറയുന്നു. പക്ഷേ ഈ സന്യാസിയെ കണ്ടെത്തി തെളിയിക്കും വരെ കുറുപ്പാണ് എന്ന് ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല. താൻ 14 വർഷം മുൻപ് കണ്ട് സുകുമാര കുറുപ്പിനെ കുറിച്ച് റംസിൻ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. 2005-2007 കാലഘട്ടം. ഗുജറാത്തിൽ ഹിമന്ത്നഗർ ഈഡർ ഹൈവേയിൽ സദാപുര എന്ന സ്ഥലത്ത് ജോലി സംബന്ധമായ ആവശ്യവുമായി ബന്ധപ്പെട്ട് താമസിച്ചു വരികയാണ് ഇയാൾ. സദാപുര ചായ് ഫാക്ടറിക്ക് മുന്നിൽ ചെറിയൊരു ചായക്കടയുണ്ടായിരുന്നു. വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ഉടമയുടെ മകനെയും കൂട്ടി അവിടെ ചായ കുടിക്കാൻ താൻ വൈകുന്നേരങ്ങളിൽ പോകും. ഒരു ദിവസം വൈകിട്ട് ചായക്കടയുടെ മുന്നിൽ ഒരു സന്യാസി നിൽക്കുന്നത് ദൂരെ നിന്നാണ് കണ്ടത്. ചായ് ഫാക്ടറിയിലെ കുറച്ച് തൊഴിലാളികൾ ചായ കുടിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് അവിടെ നിന്ന് മോടി മാറുന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സന്യാസിയെ കണ്ടിട്ടാണ് ഓട്ടം. സന്യാസി മുണ്ടുടുത്തിരിക്കുന്ന രീതി കണ്ടപ്പോൾ തന്നെ മലയാളിയാണോ എന്ന സംശയം ഇദ്ദേഹത്തിന് തോന്നിയിരുന്നു. ചായക്കടയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും എതിർവശത്തുള്ള ആശ്രമത്തിലേക്ക് സന്യാസി കയറിപ്പോയിരുന്നു. ചായക്കടക്കാരനോട് തനിക്ക് തോന്നിയ സംശയം പ്രകടിപ്പിച്ചു. ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നാണെന്ന് ആ സന്യാസിയെക്കുറിച്ച് ചായക്കടക്കാരൻ പറഞ്ഞത്. ആരെങ്കിലും സന്യാസിയുടെ പേര് ചോദിച്ചാൽ സന്യാസിയുടെ പേര് ചോദിക്കാൻ മാത്രം നീയൊക്കെ വളർന്നോടാ, നിന്നെയൊക്കെ ശബിച്ച് ഭസ്മമാക്കി കളയുമെന്ന് പറഞ്ഞ് ഒരു പിടി മണ്ണും വാരി വിതറുന്നത് തൊഴിലാളികൾ കണ്ട് ഭയന്നിട്ടുണ്ട്. ഒരു പേര് ചോദിച്ചതിന് ഇയാൾ ഇത്രയും ദേഷ്യപ്പെടുന്നത് എന്തിനാണ് എന്ന് പലരും സംശയിച്ചിട്ടുണ്ട്. എന്തായാലും പിന്നീട് ഈ റംസാൻ ഈ സന്യാസിയുമായി സൗഹൃദത്തിലാവുകയും ഇദ്ദേഹത്തെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃത്യമായ വിവരങ്ങൾ ഈ സന്യാസി നൽകിയിരുന്നില്ല.